നമസ്കാരം. കേരളത്തിൽ എത്ര നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അല്ലേ? എത്രയോ എത്രയോ എണ്ണം, അതായത് ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഇങ്ങോട്ട് കണക്കില്ലാത്ത വിധത്തിലാണ് നിക്ഷേപ തട്ടിപ്പുകൾ, കോടികളുടെ നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത്. പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള കേരള ജനതയാണ് ഇതിലൊക്കെ ചെന്ന് പെടുന്നത് എന്നുള്ളത് വേറൊരു വശം. പക്ഷേ പല നിക്ഷേപ തട്ടിപ്പുകളിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, വിദേശത്തടക്കം ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അതിൽ കൊണ്ട് നിക്ഷേപിച്ചവരാണ് പലപ്പോഴും പറ്റിക്കപ്പെട്ടത്. പലപ്പോഴും പലരുടെയും കോടികളും ലക്ഷങ്ങളും ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ ഫോർ യു എത്ര തട്ടിപ്പാണ്, പണം ഇരട്ടിപ്പ്, അതുപോലെ തന്നെ നിരവധി മണി ചെയിൻ തട്ടിപ്പുകൾ എത്രയെണ്ണം, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടായോ, നിയമവിധേയമായി എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പണം തിരിച്ചു കിട്ടിയോ, അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ, ഇതൊക്കെ കൃത്യമായി നമ്മൾ അറിയേണ്ടതല്ലേ, കൃത്യമായി ഫോളോ ചെയ്യേണ്ടതല്ലേ? അത് അധികാരത്തിൽ ഇരിക്കുന്നവർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കുമൊക്കെ വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു തട്ടിപ്പ് നടക്കുന്നു, ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു, തട്ടിപ്പ് നടന്നു എന്ന് ബോധ്യമാകുന്നു, തുടർന്ന് ഈ തട്ടിപ്പിൽപ്പെട്ടവർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള, അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു നടപടി, അല്ലെങ്കിൽ അവരുടെ പണം പലിശയില്ലെങ്കിലും മുതലെങ്കിലും തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടി വേണ്ടതല്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഏതാണ്ടും രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുൻപ് തത്വമയി ന്യൂസ് തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന LIC ഏജൻറ്സ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി 10/21 എന്ന ഒരു സൊസൈറ്റി നടത്തിയ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനെ പറ്റി ഒരു സ്റ്റോറി ചെയ്തിരുന്നു. എത്രയോ പാവപ്പെട്ടവർക്ക്, വയസ്സായവർക്ക്, വിദേശത്ത് ജോലി ചെയ്തവർക്ക്, പട്ടാളക്കാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് എത്രയോ പേർക്കാണ് ലക്ഷങ്ങൾ നഷ്ടമായത്. നിരവധി പേരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ഈടാക്കി, അല്ലെങ്കിൽ നിക്ഷേപമായി സ്വീകരിച്ച് തൃശൂർ ശക്തൻ നഗർ എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ആ സൊസൈറ്റി LIC ഏജൻസ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് ഇല്ല. അതായത് വെറും ഒരു കടലാസിൽ ഒതുങ്ങിയിരുന്ന ഒരു സ്ഥാപനം മാത്രമായിരുന്നു അത്. ഈ LIC ഏജൻസ് കോ-ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് സർക്കാർ സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കുമൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസയോഗ്യമായ ഒരു സംഘടനയായിരിക്കും എന്ന തെറ്റിദ്ധാരണയിലാണ് പലരും കൊണ്ട് പണം നിക്ഷേപിച്ചത്. ഏതാണ്ട് 33 കോടിയോളം രൂപ പലർക്കായി ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് മാത്രം ഏതാണ്ട് 1,35,00,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. പാവം പിടിച്ച സ്ത്രീകൾ, വൃദ്ധർ, അതുപോലെ തന്നെ വിമുക്ത ഭടന്മാർ, അതുപോലെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ എത്രയോ പേരാണ് ഈ സൊസൈറ്റിയിൽ കൊണ്ടേ പണം നിക്ഷേപിച്ചത്. അന്ന് ഇതിൽ പല പ്രമുഖരും ഉൾപ്പെട്ടിരുന്നതായും പല പ്രമുഖർക്കും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ പരാതിക്കാർ തന്നെ പറഞ്ഞതായും ഒക്കെ ഞങ്ങളന്ന് സൂചിപ്പിച്ചിരുന്നു. കേരളത്തിലെ പ്രമുഖനായ മന്ത്രി ശ്രീ AC മൊയ്തീൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പോൾസൺ എന്ന് പറയുന്ന ഈ സൊസൈറ്റിയിലെ പ്രസിഡന്റ് എന്നാണ് ഈ നിക്ഷേപകരിൽ ഒരാൾ പറയുന്നത്. അതുപോലെ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലും നിക്ഷേപകർ പരാതി ഉന്നയിക്കുന്നുണ്ട്. അവരിൽ പലരും ഈ സ്റ്റോറി കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കുകയും അവർക്ക് പണം നഷ്ടപ്പെട്ട വിവരങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. പരാതി ഉണ്ടായി, അന്വേഷണം ഉണ്ടായി, കോടതി നടപടി ഉണ്ടായി, നിക്ഷേപകരുടെ പണമൊക്കെ തിരിച്ചു കൊടുക്കാൻ ഉത്തരവുണ്ടായി. പക്ഷേ എവിടുന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കും? സൊസൈറ്റിക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ല. സൊസൈറ്റിക്ക് യാതൊരു സ്വത്തുവകകളുമില്ല. മാത്രമല്ല, ഈ സൊസൈറ്റി നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് വിവിധയിടങ്ങളിൽ ബ്രാഞ്ചുകൾ രൂപീകരിക്കുകയും അവിടെ നിന്നൊക്കെ പലരുടെയും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതായും പരാതിയുണ്ട്. ഈ സൊസൈറ്റിയിൽ ഉൾപ്പെട്ട ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന പോൾസൺ, അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി, ഇതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് നിക്ഷേപകരെല്ലാം തന്നെ പരാതിയായി പറയുന്നത്. അത് വ്യക്തമായിട്ടും ഇവർക്കെതിരെയുള്ള നിയമ നടപടി, ഈ വ്യക്തികൾക്കെതിരെയുള്ള നിയമ നടപടി എന്തേ വൈകുന്നു എന്ന ചോദ്യമാണ് നിക്ഷേപകർ ഉയർത്തുന്നത്. മാത്രമല്ല, ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പലരും ചേർന്ന് ഈ സൊസൈറ്റിയിൽ നിന്ന് അനധികൃതമായി ലോൺ എടുക്കുകയും അവയൊക്കെ തിരിച്ചടയ്ക്കാതെ ലാപ്സാക്കി അതൊക്കെ എഴുതി തള്ളുകയും ചെയ്തു. അങ്ങനെയും നഷ്ടം സംഭവിച്ചു. അതായത് നിക്ഷേപകരുടെ പണമെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അവർ അവരുടേതായ കാര്യങ്ങൾ നടപ്പിലാക്കി. നിയമ സംവിധാനം വന്നു, കോടതി പറഞ്ഞു സൊസൈറ്റിയുടെ സ്വത്തിൽ നിന്ന് ഈടാക്കാൻ. എങ്ങനെ ഈടാക്കും? ഈ വ്യക്തികളുടെയോ, അല്ലെങ്കിൽ ഇത് ഭരിച്ചവരുടെയോ, ഡയറക്ടർ ബോർഡ് അംഗത്തിൻ്റെയോ, പ്രസിഡന്റായ പോൾസൺ എന്ന വ്യക്തിയുടെയോ ഒന്നും പേരിൽ പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായതായി അറിവില്ല. അത് നടപടി ഉണ്ടാകണം, അത് വ്യക്തമായി തന്നെ അന്വേഷിക്കണം എന്നാണ് ഈ പരാതിക്കാർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, പേര് ഞങ്ങൾ പറയുന്നില്ല, ഈ ഉദ്യോഗസ്ഥനെ സഹായിക്കാനെത്തിയ ഒരു സുഹൃത്ത്, അയാളൊരു പഴയ CPM നേതാവ് കൂടിയാണ്, പ്രായമുള്ള വ്യക്തിയാണ്, അയാൾ ആ ഒരു കാലഘട്ടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൂടി അന്വേഷിക്കണം, അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകണം. പല പ്രമുഖരും ഉന്നതരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയക്കാരായാലും ശരി, മറ്റുള്ളവരായാലും ശരി, വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം. പാവം പിടിച്ച നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണം.
തീർച്ചയായും അതിനു വേണ്ട നടപടിക്രമങ്ങൾ ഉടനടി ഉണ്ടാകണം എന്നാണ് നിക്ഷേപകർ എല്ലാവരും പറയുന്നത്. എല്ലാവരും ഇതുപോലെ തന്നെ മകളെ വിവാഹം കഴിച്ചയക്കാനോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, അവരാരും അനധികൃതമായി സമ്പാദിച്ച പണമല്ല. വിദേശത്ത് 30-40 വർഷം ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഇങ്ങനെ കൊണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നടപടി ഉണ്ടാകണം. ഇതിൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം, നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷണം ഉണ്ടാകണം. കോടതി വിധി അനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുപോക്കാക്കി അവർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.